നിറഞ്ഞ ഓണാശംസകൾ വൈവിധ്യമുള്ളതും തനിമയാർന്നതുമാണ് കേരളത്തിന്റെ പരമ്പരാഗതമായ ഓണസദ്യ വിഭവസമൃദ്ധമായ ഊണിനെയാണ് നാം സദ്യ എന്ന് പറയുന്നത് ആറ് രുചികളാണ് സദ്യയിലുള്ളത് എരിവ് പുളി ഉപ്പ് കയ്പ്പ് ചവർപ്പ് മധുരം എന്നിവയാണവ ചിങ്ങമാസത്തിലെ തിരുവോണ നാളിലാണ് നാം ഓണസദ്യ ഉണ്ടാക്കുന്നത് ഓണത്തിന്റെ പ്രധാന ആകർഷണമാണ് ഓണസദ്യ ഉണ്ടറിയണം ഓണം എന്നാണ് വെപ്പ് സദ്യ വിളമ്പുന്നത് വാഴയിലയിലാണ് സദ്യ വിളമ്പാൻ നാക്കില തന്നെ വേണം ഇലയിടുന്നതിനും സദ്യ വിളമ്പുന്നതിനും അതിൻ്റെതായ രീതിയുണ്ട് ഇരിക്കുന്ന ആളിൻ്റെ ഇടതുവശത്തെ നാക്ക് വരുന്ന രീതിയിലാണ് ഇലയിടുന്നത് ഇലയിൽ ആദ്യം കായ വറുത്തത് ശർക്കര വരട്ടി എന്നിവ വിളമ്പും അതിനുശേഷം തൊട്ടുകൂട്ടുന്ന കറികളായ അച്ചാർ ഇഞ്ചിപ്പുളി എന്നിവയും പിന്നീട് തോരൻ ഓലൻ കാളൻ അവിയൽ എരിശേരി കൂട്ടുകറി കിച്ചടി പച്ചടി പരിപ്പുകറി എല്ലാ സദ്യവട്ടങ്ങളും വിളമ്പിയതിനു ശേഷം ഇലയുടെ നടുവിൽ ചോറ് വിളമ്പും ചോറ് കൂട്ടി ഉണ്ണുന്നതിനായി സാമ്പാർ രസം മോര് എന്നിവയും ഉണ്ടാവും രണ്ടു തരത്തിലുള്ള പപ്പടം സദ്യയ്ക്ക് വിളമ്പും വലിയ പപ്പടവും ചെറിയ പപ്പടവും സദ്യ ഇലയിൽ കേമനാണ് പഴവും ഇതെല്ലാം കൂടി ചേർന്ന് നന്നായി സദ്യ ഉണ്ണുമ്പോൾ അവസാനം നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട പായസം വിളമ്പും നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് വേണ്ടി വിഭവസമൃദ്ധമായ ഒരു ഓണസദ്യ തയ്യാറാക്കിയിട്ടുണ്ട് നമുക്ക് കാണാം ചേർത്തു കുറുക്കിയ പഞ്ചാമൃതം പോലെ പാൽപായസം വെള്ളോട്ടുരുളിയിൽ പാലാടി പോലിന്നു പൊന്തി തിളയ്ക്കുന്നു പാൽപായസം വെള്ളോട്ടുരുളിയിൽ പാലാടി പോലിന്നു പൊന്തി തിളയ്ക്കുന്നു പാൽപായസം തൊടുകറി ചെറുകറി തൊട്ടു നുണഞ്ഞിട്ടിലയുടെ മുന്നിലിരിക്കും പെണ്ണിൻ കവിളിന കണ്ടു കൊതിക്കുന്നുണ്ടൊരു പുന്നാര ചെക്കൻ പെണ്ണിൻ കല്യാണ ചെക്കൻ പെണ്ണിൻ കല്യാണച്ചക്കൻ മലനാടൻ മിഞ്ചി ചെറു ചെറുതായരിഞ്ഞ് നല്ലരിവുള്ള മുളകെല്ലാം സമം ചേർത്തു വച്ച് വിളവൊത്ത പുളിഞ്ചാറിൽ മധുരത്തിനു ശർക്കരയും പുളിയിഞ്ചി എന്നു കേട്ടാൽ കൊതി തുള്ളും മലയാളി ശർക്കര
നമസ്കാരം എല്ലാവർക്കും ഒരുമയുടെയും നന്മയുടെയും സ്നേഹത്തിൻ്റെയും ഒരു പൊന്നോണം ആശംസിക്കുന്നു. ഓണം നമ്മൾ മലയാളികളുടെ ഒരു ഉത്സവമാണ്. കേരളത്തിൽ മലയാളികൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ഓണവുമുണ്ട് ഓണാഘോഷങ്ങളുമുണ്ട്. കുട്ടികളെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഓണത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? ഓണത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ച്, ഓണപ്പൂക്കളത്തെക്കുറിച്ച്, തൃക്കാക്കരപ്പനെക്കുറിച്ച്, ഓണപ്പാട്ടുകൾ, ഓണക്കളികൾ ഇവയെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? ഇനി ഓണാഘോഷത്തിലെ പ്രധാനപ്പെട്ട ഒന്നുണ്ട്. എന്താണെന്നറിയാമോ? ഓണസദ്യ. ഓണത്തിന് ഏറ്റവും പ്രധാനം ഓണസദ്യ. പണ്ടുകാലത്ത് ആളുകൾ കഞ്ഞി കുടിക്കാൻ പോലും ബുദ്ധിമുട്ടിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അവർക്ക് വർഷത്തിലൊരിക്കൽ ചോറുണ്ണാൻ കിട്ടുന്ന അവസരങ്ങളിലൊന്നായിരുന്നു ചിങ്ങത്തിലെ തിരുവോണം. കാലം കഴിഞ്ഞപ്പോൾ കുത്തരിച്ചോറും ഇല നിറയെ കറികളും ഒന്നിൽ കൂടുതൽ പായസങ്ങളുമായി ഓണം ആഘോഷിച്ചു തുടങ്ങി. ഉണ്ടറിയണം ഓണമെന്ന് പഴമക്കാർ പറഞ്ഞത് അതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഓണത്തിന് സദ്യ ഉണ്ടാക്കുന്നതെന്നറിയാമോ? അത് നമ്മുടെ കാർഷിക സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. സദ്യവട്ടങ്ങളെല്ലാം ഒരുക്കി പുത്തൻ വസ്ത്രങ്ങളണിഞ്ഞ് നമ്മൾ മാവേലിയെ വരവേൽക്കാൻ നിൽക്കും. വർഷത്തിലൊരിക്കലെ ഓണസദ്യ പോലെ തന്നെ ഓണക്കോടിയും നമുക്ക് പ്രധാനപ്പെട്ടതാണ്. ഓണവുമായി ബന്ധപ്പെട്ട ഒരുപാട് ചൊല്ലുകൾ നമുക്കറിയാം. കാണം വിറ്റും ഓണം ഉണ്ണണമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. എന്താണ് അങ്ങനെ പറയുന്നതെന്നറിയാമോ? ഓണത്തിന് പ്രജകളെ കാണാൻ മഹാബലി വരുമ്പോൾ സങ്കടമുള്ളതൊന്നും കാണാൻ പാടില്ലെന്ന് നമ്മൾ മലയാളികൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. കാരണം സമ്പൽ സമൃദ്ധി നിറഞ്ഞ കാലമായിരുന്നു മഹാബലിയുടെ ഭരണകാലം. അന്ന് നാട്ടിലാർക്കും പട്ടിണിയും ദുഃഖങ്ങളും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കാണം വിറ്റും ഓണമുണ്ണണമെന്ന് പറയുന്നത്. പരിപ്പും സാമ്പാറും പച്ചടിയും കിച്ചടിയും അവിയലും തോരനും പപ്പടവും പായസവും ഒക്കെ ഉൾപ്പെടുന്ന ഓണസദ്യയെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊറും. ഇനി നമുക്ക് ഓണസദ്യയിലെ വിഭവങ്ങളൊന്ന് പരിചയപ്പെടാം. വറുത്ത പേരുകൾ രണ്ടു തരം: പഴന്നുറുക്ക്, നാരങ്ങാക്കറി, പുളിയിഞ്ചി, പപ്പടം. പച്ചടി: കിച്ചടി, തോരൻ, പോലൻ, എരിശേരി. അവിയൽ, ചോറ്, സാമ്പാർ, രസം. ഹായ് കുട്ടികളെ, നിങ്ങളെല്ലാവരും ഓണസദ്യ കഴിച്ചില്ലേ? നമ്മൾ ഓണസദ്യ കഴിച്ചു, വയറൊക്കെ നിറഞ്ഞു. ഇനി ഓണസദ്യയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവമുണ്ടല്ലോ, അതേതാണ്? ആ, പായസം. പായസം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ? എന്താണ് പായസത്തിൻ്റെ രുചി? ആ, മധുരം. പായസം മധുരമുള്ള ഒരു വിഭവമാണ്. നിങ്ങൾക്കറിയാമോ പല തരത്തിലുള്ള പായസങ്ങളുണ്ട്? പാലട പ്രഥമൻ, അരിപ്പായസം, സേമിയ പായസം, ചക്കപ്രഥമൻ, ഗോതമ്പ് പായസം, പഴം പ്രഥമൻ, പരിപ്പ് പായസം, പാൽ പായസം, അങ്ങനെ പല തരത്തിലുള്ള പായസങ്ങളുണ്ട്. ഇനി നിങ്ങൾ പായസം കുടിക്കാൻ തയ്യാറായിക്കോളൂ. ഞങ്ങൾ പായസം വിളമ്പട്ടെ. സേമിയ പായസം, പഴപ്രഥമൻ, കുട്ടികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും പായസം ഇഷ്ടമായില്ലേ? തിരുവോണ നാളിൽ തൂഷനിലയിൽ വിളമ്പുന്ന ഓണസദ്യ ഏതൊരാളുടെയും വായിൽ കപ്പലോടിക്കും. സദ്യയില്ലാതെ ഓണമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും മധുരമുള്ള ഒരു പൊന്നോണം ആശംസിക്കുന്നു.
ഹായ് ചിൽഡ്രേൻ ഗുഡ് മോർണിംഗ് ടീച്ചർമാർ നിങ്ങൾക്ക് പല ഓണസദ്യ വിഭവങ്ങളെ കുറിച്ച് പറഞ്ഞു തന്നു ഓണം ഒരു ദേശീയ ഉത്സവമാണ് വിഷുവും വെരി ഹാപ്പി ഓണം താങ്ക് യു എന്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നിങ്ങളുടെ അധ്യാപകരിൽ നിന്ന് നിങ്ങൾ ഓണത്തെക്കുറിച്ച് ഏറെ കാര്യങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി ഈ വർഷം നമ്മൾ കഴിഞ്ഞ വർഷം വിപുലമായി ആഘോഷിച്ചതുപോലെ നമ്മുടെ സ്കൂൾ ക്യാമ്പസിൽ ഒരു ഓണാഘോഷം സാധിച്ചില്ല അതുകൊണ്ടാണ് വ്യത്യസ്തമായ രീതിയിൽ നിങ്ങളുടെ അധ്യാപകർ ഓണത്തെക്കുറിച്ച് കൂടുതൽ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് നൂതനമായ ഒരു രീതി ആവിഷ്കരിച്ചത് അപ്പോൾ അതിൽ നിന്ന് ഓണത്തെക്കുറിച്ചും ഓണപ്പാട്ടുകളെക്കുറിച്ചും ഓണക്കളികളെക്കുറിച്ചും ഓണസദ്യയെക്കുറിച്ചൊക്കെ നിങ്ങൾ ഏറെ മനസ്സിലാക്കി എന്നറിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് ഒരിക്കൽ കൂടി എല്ലാ കുഞ്ഞുമക്കൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഓണാശംസകൾ നന്ദി ഓണം കേരളത്തിൻ്റെ ദേശീയ ഉത്സവമാണ് ഓണത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിക്കഴിഞ്ഞു മഹാബലിയെക്കുറിച്ച് ഓണപ്പൂക്കളം ഓണപ്പൂക്കൾ ഓണക്കളികൾ ഓണപ്പാട്ടുകൾ ഇന്നിത ഓണസദ്യ അപ്പോൾ നിങ്ങളെല്ലാവരും ഓണം ആഘോഷിക്കാൻ തയ്യാറായി കഴിഞ്ഞു നിങ്ങളെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസ